പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS ഡിപ്ലോമ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിഞ്ഞ ദിവസം അവസാനിച്ചു. ഇനിയുള്ള ഘട്ടങ്ങളെക്കുറിച്ച് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോ. അപ്ലൈ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, LBS നിർദ്ദേശം അനുസരിച്ച് ഓരോ കാര്യങ്ങളും ടൈം ബൗണ്ടായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. LBS അപ്ഡേറ്റുകൾ മനസ്സിലാക്കാൻ എല്ലാവരും നിരന്തരം വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ലോഗിൻ ചെയ്യുന്നതാണ് കാര്യങ്ങൾ വേഗത്തിൽ നടക്കാൻ ഏറ്റവും നല്ലത്. നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടുള്ള ഓരോ അപ്ലിക്കേഷനും LBS മാനുവലായിട്ട് തന്നെ പരിശോധിക്കുന്നതാണ്. തെറ്റുകളൊന്നും ഇല്ല എങ്കിൽ അപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് എന്ന് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബീം പ്രോസസ്ഡ് എന്നാണ് ഉള്ളത് എങ്കിൽ പരിശോധന പൂർത്തിയായിട്ടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതല്ല പരിശോധിച്ചപ്പോൾ വല്ല തെറ്റുകളും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് തെറ്റ് എന്ന് റിമാർക്സിൽ എഴുതി കാണിക്കുന്നതാണ്. ചിലരുടെ അപേക്ഷ കാരണം പറഞ്ഞുകൊണ്ട് റിജക്റ്റ് ചെയ്തിട്ട് വരെ ഉണ്ടാവും. റിജക്റ്റ് ചെയ്താൽ പോലും നിങ്ങൾ പേടിക്കേണ്ടതില്ല, തെറ്റുകൾ തിരുത്താനുള്ള അവസരം LBS നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓരോരുത്തരുടെയും അപേക്ഷ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള ഘട്ടം അതാണ്, അപ്ലിക്കേഷൻ കറക്ഷൻ പീരീഡ്. തെറ്റുകൾ ഉള്ളവർ ആ സമയം കൃത്യമായിട്ട് മാറ്റങ്ങൾ വരുത്തി അപേക്ഷ പൂർണ്ണമാക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കറക്ഷൻ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റാങ്ക് ലിസ്റ്റാണ്. 16 കോഴ്സുകളാണുള്ളത്. നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ച കോഴ്സുകൾക്കനുസരിച്ച്, സബ്ജക്റ്റുകൾക്കനുസരിച്ച് 4 റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. നിങ്ങളുടെ +2 സ്കോർ അനുസരിച്ച് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം ലഭിക്കും. കൂടാതെ ഓരോ കമ്മ്യൂണിറ്റി റിസർവേഷൻ പ്രകാരമുള്ള, അതായത് ഈഴവ, മുസ്ലിം, SC ST, EWS തുടങ്ങിയ ഓരോ വിഭാഗത്തിലുള്ളവരെ മാത്രം പരിഗണിച്ചുകൊണ്ട് കാറ്റഗറി റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ സ്കോർ എങ്ങനെയാണ് പരിഗണിക്കുന്നത്, ഇൻഡെക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, രണ്ടു പേർക്ക് ഒരേ ഇൻഡെക്സ് വന്നാൽ ആർക്കാണ് മുൻഗണന ലഭിക്കുക എന്നീ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന മറ്റൊരു വീഡിയോ ചാനലിൽ തന്നെയുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഓപ്ഷൻ എൻട്രി, ഓപ്ഷൻ നൽകലാണ്. നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിലാണ്, ഏതൊക്കെ കോളേജിലാണ് താല്പര്യമുള്ളത്, ആ ഓപ്ഷനുകൾ താല്പര്യത്തിനനുസരിച്ച് മാക്സിമം നൽകാവുന്നതാണ്. ഓപ്ഷൻ നൽകുന്ന സമയം കഴിഞ്ഞാൽ ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങൾക്കുള്ള അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൂടാതെ ആ സമയം നിങ്ങൾ നൽകിയ ഓപ്ഷനുകളിൽ വേണ്ട ഏത് തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഓൺലൈനിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തി സീറ്റ് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനുശേഷം സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കും. തേർഡ് അലോട്ട്മെൻറ്റ് സമയത്താണ് കോളേജിൽ പോയി എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നൽകി അഡ്മിഷൻ എടുക്കേണ്ടത്. തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റും നടത്തുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് LBS ഡിപ്ലോമ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്നത്. കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞത്. വിശദമായ വീഡിയോകൾ ഓരോ ഘട്ടത്തിലും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.